ഹായ് ഫ്രണ്ട്സ്, അനൻസ് ലൈഫ് സ്റ്റൈൽ ആൻഡ് കുക്കിങ്ങിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങക്കായും ചെമ്മീനും വെച്ചിട്ട് ചോറിനൊരു കറി ഉണ്ടാക്കാൻ പോവാണ്. ഇത് പഴയൊരു വിഭവമാണ്. ഇത് വെച്ചിട്ട് നമ്മൾ ഒരു കറി ഉണ്ടാക്കാൻ പോവാണ്. ഇത് ഒരുവിധം എല്ലാവർക്കും ഈ ഇങ്ങനെ കറി ഉണ്ടാക്കുന്ന അറിയാമായിരിക്കും. നമ്മൾ ചക്കക്കാലമാകുമ്പോൾ നമ്മൾ ചക്കയും മാങ്ങയും മുരിങ്ങക്കായും ഒരേ സീസണിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ സീസണിൽ നമ്മൾ എല്ലാവരും ഉണ്ടാക്കുന്ന പണ്ട് മുതലേ ഉണ്ടാക്കുന്ന ഒരു കറിയാണിത്. അപ്പം നമുക്കിത് എന്താ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇനി ഞാൻ ചക്കക്കുരു ആദ്യം തൊലി കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ കഷ്ണമാക്കി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. മാങ്ങയും ചെത്തി മുറിച്ചെടുക്കുന്നുണ്ട്. ഒരു മാങ്ങ എടുക്കുന്നുള്ളൂ. മാങ്ങയ്ക്ക് നല്ല പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ട് ഒരു മാങ്ങ മതി. പിന്നെ മുരിങ്ങക്കായും ഒന്ന് ചിരണ്ടി ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട്. ചെമ്മീൻ കഴുകി വൃത്തിയാക്കി ഒന്ന് വറുത്ത് എടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചക്കക്കുരുവിൻ്റെ ഈ പുറത്തത്തെ ആ തൊലി മാത്രമേ കളയുള്ളൂ. ഈ തൊലി അധികം കളയില്ല, ചെറുതായിട്ടൊന്ന് ചിരണ്ടി കൊടുക്കുള്ളൂ. ഈ തൊലിക്ക് നല്ല ഗുണമുണ്ട്. നമ്മൾ ചക്കക്കുരുവൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഈ തൊലി ഇരുന്നാൽ ഒഴിവായി കിട്ടും. പിന്നെ ഇതിന് വേറെ എന്തൊക്കെയോ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ അധികം കളയാറില്ല. ഇങ്ങനെ നാല് കഷ്ണമാക്കി മുറിച്ചിട്ട് കാണാം. നമ്മളിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. നമുക്കെല്ലാം ഇതേപോലെ ഇന്ന് ചേരണ്ടി എടുക്കാം. ചക്കക്കുരുവൊക്കെ തൊലി കളഞ്ഞ് ചിരണ്ടി എടുത്തിട്ടുണ്ട്. കഷ്ണമാക്കി എല്ലാം വെച്ചിട്ടുണ്ടതിന് ശേഷം നമുക്ക് മാങ്ങയും കൂടെ ചെത്തി കഷ്ണമാക്കിയെടുക്കാം. തൊലി ചെത്തി കഷ്ണമാക്കിയെടുക്കാം. ഇതേപോലെ ചെറിയ പീസാക്കിയിട്ടാണ് മാങ്ങ എടുക്കേണ്ടത്. നമുക്ക് മുരിങ്ങക്കായും കൂടെ ഇതേപോലെ ചെറിയ കഷ്ണമാക്കിയിട്ട് തൊലി എത്തിയെടുക്കാം. ചക്കക്കുരു നമുക്ക് കഴുകി വാരി കുക്കറിലോട്ടിട്ട് കൊടുക്കാം. ഇത് വേവിച്ചെടുക്കാൻ പോവാണ്. ചെമ്മീനും നമുക്ക് ഇതേപോലെ കഴുകി വാരി എടുക്കാം. കഴുകി എടുത്ത ചെമ്മീനും നമുക്ക് കുക്കറിലോട്ടിട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ മാങ്ങയും ചേർത്ത് കൊടുക്കാം. മുരിങ്ങക്കായ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. മുരിങ്ങക്കായ ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുത്താൽ ഒത്തിരി വെന്ത് ഉടഞ്ഞു പോവും. അത് നമുക്കൊന്ന് ഇതൊന്ന് വെന്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലോട്ട് പിന്നെ പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നികക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചക്കക്കുരുവിന് കുറച്ച് വേവുള്ളതുകൊണ്ട് വെന്ത് കുറുകും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അടുക്കി പിടിക്കും. അപ്പോൾ നികക്കെ വെള്ളം നമ്മൾ ഇട്ട് കൊടുത്ത അത്രയും സാധനങ്ങളുടെ നികക്കെ വെള്ളം കറക്റ്റ് നികക്കെ ലെവലായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് വേവിക്കാൻ വെക്കാം. നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഇത് ഒരു മുറി തേങ്ങയാണ്. ആ തേങ്ങയ്ക്ക് ഞാൻ 4 അല്ലി വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ്. നല്ലപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മളെ ആ ചക്കക്കുരുവും മാങ്ങയും കൂടെ വെന്ത് എടുത്ത് ചെമ്മീനും കൂടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇനി മുരിങ്ങക്കായും കൂടി ചേർത്ത് കൊടുക്കാം. മുരിങ്ങക്കായ ഇനി ചെറുതായിട്ടൊന്ന് ഒന്ന് തിളപ്പിച്ച് കൊടുത്താൽ മതി. കുക്കറിലൊന്ന് ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫാക്കി കൊടുക്കാം. അപ്പോഴത്തേക്കത് വെന്തോളും. അപ്പോൾ നമ്മളെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നേരത്തെ നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. മുരിങ്ങക്കായ ഒന്ന് ഉടഞ്ഞു പോകാത്ത വിധത്തിൽ ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം ഞാൻ ഇതിൽ ഫസ്റ്റ് മുരിങ്ങക്കായ ഞാൻ ചേർത്ത് കൊടുക്കുന്നതിന് പിന്നെ ചക്കക്കുരു ഞാൻ ഉടച്ചു കൊടുക്കാൻ വിട്ടുപോയി. അപ്പം നമ്മൾ ആദ്യം ചക്കക്കുരു വേവിച്ചെടുക്കുമ്പം ചക്കക്കുരു ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ ഈ കറിക്ക് നല്ല കുറുക്കുണ്ടാവും.
നല്ല തിക്ക് ഗ്രേവി കിട്ടും നമ്മൾ ചക്കക്കുരി ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുത്താൽ. അപ്പം ഞാൻ ചക്കക്കുരി മാത്രമായിട്ടൊന്ന് തിരഞ്ഞ് ഉടച്ചു കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ചെറിയ തേയിലിട്ടിട്ട് ഈ അരപ്പ് ചേർത്ത് ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റോളം തിളച്ചതിന് ശേഷം ഒന്ന് ചെറിയ തേയിലിട്ട് ഇങ്ങനെ ഞാൻ തിളപ്പിച്ചെടുക്കുകയാണ്. ഇടയ്ക്കിളക്കിളക്കി കൊടുത്ത് നമുക്ക് ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് കുറച്ച് നേരം തണുത്ത് കഴിയുമ്പോൾ ഇതൊന്നുകൂടെ തിക്കായി വരും നമ്മൾ ചക്കക്കുരിയൊക്കെ ചേർത്ത് കൊടുത്തോണ്ട്. അപ്പോൾ നമ്മളെ കറി റെഡിയായി. ഇനി നമുക്ക് ഇതിലോട്ട് കടുക് താളിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാൻ കടുക് താളിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരട്ടെ. അപ്പോൾ നമുക്ക് അതിലോട്ട് കറിവേപ്പിലയും ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ പാത്രത്തിൽ കടുക് പൊട്ടിക്കുന്നുണ്ട്, തീ മുകളിലോട്ട് പൊന്തി വരും. അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് മാറ്റി വയ്ക്കുന്നത്. എണ്ണ തീയിലോട്ടായ തീ മുകളിലോട്ട് കയറി വരും. ഇത് കടുക് താളിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. കറി കുക്കറിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് കറി ആയതിന് കടുക് താളിച്ചതിന് ശേഷം മാത്രമേ കുക്കറിൽ നിന്ന് മാറ്റുകയുള്ളൂ. ആ ചൂടോടെ തന്നെ അത് അവിടെ ഇരിക്കണം. അപ്പോൾ ഉള്ളിയും കറിവേപ്പിലയൊക്കെ മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ അരച്ചക്കാർക്ക് ഇങ്ങനെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കടുക് താളിക്കുമ്പം എണ്ണയ്ക്കകത്തോട്ടിട്ട് മുളക് പൊടി മൂപ്പിച്ച് കൊടുത്താൽ കറിക്കൊരു നല്ലൊരു കളറും വരും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചക്കക്കുരു മാങ്ങ ചെമ്മീൻ കറി ഇഷ്ടമായല്ലോ എല്ലാവർക്കും. എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ടേസ്റ്റ് മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലോ. വീഡിയോ ഇഷ്ടമായ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഞെക്കിയ ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇടണം. എല്ലാവരും ലൈക്ക് ചെയ്യുകയും വീഡിയോ കണ്ടിട്ട് വെറുതെ പോവാതെ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും വേണം. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ, സീ യു.